കുട്ടികളും അമ്മമാരടക്കം എല്ലാവരും കണ്ടില്ലേ, സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് അണ്ടർവേർട്ട് പ്രിൻസ് ആ ലേസർ അടിക്കണ കണ്ടില്ല മച്ചാമാരെ, അടിപൊളിയായിട്ട് അത്യാഹായിട്ട് ലേസറും തെങ്ങിന്റെ മണ്ടയ്ക്കൊക്കെ റെഡ് ഡോട്ട് അവിടെ ഇവിടെ ഒക്കെ കാണാം. അപ്പൊ കൊമ്പൻ ഇവിടെ ഓളം സൃഷ്ടിച്ചു തുടങ്ങി മച്ചാമാരെ. ഇതാ അവിടെ നമ്മുടെ കൊമ്പൻ ദാവൂദ്, ഇവിടെ അതാ മത്തപ്പ് എന്തൊക്കെ കത്തിക്കുന്നുണ്ട് മച്ചാമാരെ. സീരിയസിലെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്താണ്. വക്കത്തു നിന്നുള്ള ഒരു ചെറിയ തീർത്ഥാടന യാത്ര, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് വെറും ഒരു തീർത്ഥാടനമല്ല, തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാരുടെ തീർത്ഥാടന യാത്രയാണ്. മൂന്ന് കൊമ്പന്മാരാണ് വരുന്നത്. ദേവിക്കിന്റെ അണ്ടർവേൾഡ് പ്രിൻസ് നമ്മുടെ ദാവൂദ്, പിന്നെ നമ്മുടെ സ്വന്തം ഗജവീര കണ്ടില്ല മച്ചാമാരെ. അതെ, ഇന്ന് ഇവിടെ പൊടി പാറും, അടിപൊളി സെറ്റപ്പിലാണ് വണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഹണി ബേസിനകത്ത് ബലൂണ് അല്ലെ, ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂണാർസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. പെട്ടെന്നോ എന്നറിയില്ല, നോക്കട്ടെ. പിന്നെന്താ വെച്ചാൽ വണ്ടി ഇപ്പൊ തൃശ്ശൂർ നിന്ന് ഓടി വരികയാണ്. അപ്പൊ ചെറിയ രീതിയിൽ പുറത്തൊക്കെ ഒന്ന് മാറ്റി. നമ്മുടെ വിഷ്ണുവേട്ടനുണ്ട്, പിന്നെ നിതിനേട്ടുണ്ട്, പിന്നെ അനുരാജേട്ടനാണെന്ന് ട്രിപ്പ് എടുത്ത് പോണത്. വിഷ്ണുവേട്ടൻ വേറെ ആവശ്യം പോയിട്ട് വന്നതാണ്. കുട്ടിക്കാട് ചിലപ്പോൾ തിരിച്ചു പോകും. ആ ഞങ്ങളപ്പം പോരും. അപ്പൊ ഇവര് മൂന്ന് പേരുണ്ട്, ഇവരാണ് വണ്ടിയുടെ കാര്യങ്ങൾ. വക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറഞ്ഞാൽ തീരില്ല, ഭ്രാന്തന്മാരുടെ ഏരിയയാണ് വക്കം. പ്രിയദർശിനി ക്ലബ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഈ ഏരിയയിലാണ്. ഒരാളാൽറെഡി ഇവിടെ എത്തി. നമ്മുടെ ഹണി ബേസിലേക്ക് അജവീര, ഇനി രണ്ടു പേരും കൂടെ വരാനുണ്ട്. അപ്പോ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇടവിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പകൽ വെളിച്ചത്തിൽ ഇന്റർവ്യൂലും കണ്ടിട്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ എടുത്തത്. കളികൾ സെറ്റ് ചെയ്തിട്ട് എടുക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാ കളികളും സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമുക്ക് നമ്മുടെ വിഷ്ണുവേട്ടനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു വാഷ് ചെയ്യുന്നു, എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വെച്ചാൽ ആർച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, കൃഷ്ണേട്ടനും അനുരാജേട്ടനും ആദ്യം നമുക്ക് കണ്ടില്ലേ, ബലൂൺ ആർച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ പുള്ളിയാണ് ഇതിന്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. മച്ചന്റെ പേരെന്താ പറഞ്ഞത്? ബാലു. ബ്രോന്റെ പേര്? ആകാശ്. ബ്രോന്റെ? ഷിജു. ഷിജു കണ്ടാ, ശബരിമല പോവാൻ മുണ്ടൊക്കെ എടുത്തിട്ട്, ബ്ലാക്ക് മുണ്ടൊക്കെ എടുത്തിട്ടാണ് കണ്ടില്ലേ. അപ്പൊ അതാ ബലൂൺ ആർച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഒരു ഓവറാൾ ഡിസൈൻ ചേരുന്ന രീതിയിൽ ഒരു ഓറഞ്ചും ബ്ലാക്കും അല്ലേ. നിവല മല ചൊട്ടിട്ട് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ശബരിമല മാത്രല്ല, പിന്നെ ഗുരുവായൂർ, പിന്നെ ഭക്തിപയത്തിലൊക്കെ എല്ലാം ഉണ്ട് അല്ലേ. തീർത്ഥാടനം ട്രിപ്പ് എല്ലാം കൂടെ ഒരുമിച്ചാണ്. അപ്പൊ നമുക്ക് വിഷ്ണുവേട്ടനെ കാണിക്കാം. വിഷ്ണുവേട്ടനെയും അനുരാഗ് ഏട്ടനെയും പിന്നെ നമ്മുടെ നിതിൻ ബ്രോനെ. മച്ചാമാരെ, നമ്മൾ ഹണി ബേസിന്റെ പരിചയപ്പെടാത്ത കുറച്ച് ആൾക്കാർ കൂടി വന്നിട്ടുണ്ട്. നിതിൻ വിശപ്പ് ഇരട്ടമേരാട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് അനുരാജേട്ടോ, അനുരാജേട്ടനാണെന്ന് ട്രിപ്പ് എടുത്ത് പോണം. ഈ ട്രിപ്പിന്റെ സാരഥി മച്ചാമാര് ബലൂൺ ആർച്ച് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. മച്ചാമാരെ ഒരു പ്രോം കൂടി വരണ്ട് പുതിയ വന്ന് മച്ചാന്റെ പേര് അഭിജിത്ത് അല്ല പറഞ്ഞേ. അഭിജിത്ത് അല്ല പറഞ്ഞേ. അഖിൽ അഖിൽ പ്രോണ് നമ്മുടെ ഇന്ന് ദേവിക്ക് വരുന്നതും കൊമ്പ് വരുന്നതൊക്കെ പുള്ളി നമ്മുടെ ബൈക്കിൽ കൊണ്ടുപോകുന്നത്. വക്കത്തിന്റെ തന്നെ പല ഏരിയന്നായിട്ട്. അപ്പൊ മച്ചാമാരെ, നമ്മള് നമ്മുടെ രണ്ടാമത്തെ ചെക്കൻ, അതായത് നമ്മുടെ ദേവികിന്റെ അണ്ടർവേൾഡിനെ തെരഞ്ഞ് അണ്ടർവേൾഡ് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്കൂട്ടി ഒപ്പിച്ചിട്ട് നമ്മള് അവന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പോലെ മണനാക്ക് എന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ സ്ഥലം വെച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്നാലും മുപ്പര് മുമ്പ് പോകുന്നുണ്ട് അഖിലേട്ടൻ. കോർഡിനേറ്റർ മുന്നേ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ദേവികിന്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചാ. അപ്പൊ മച്ചാമാരെ, നമ്മള് നമ്മളെ പ്രൊഫസർ അണ്ടർവേൾഡിനെ സ്പോട്ട് ചെയ്തിട്ടില്ലേ. പ്രൊഫസർ നമ്മുടെ അണ്ടർവേൾഡ് വിളച്ചിൽ ക്വാളിറ്റേഴ്സിന്റെ അണ്ടർവേൾഡ്, പയ്യന്മാരൊക്കെ ഇവിടെ സെറ്റാണ്.
അപ്പൊ മച്ചന്മാരെ പറഞ്ഞ പോലെ നമ്മുടെ ദൈവികന്റെ അണ്ടർവേൾഡ് ഇവിടെ അണ്ടർവേൾഡ് ഒക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ദൈവികന്റെ ക്രൂ ഒക്കെ അവിടെ നിരം നിൽക്കുന്നുണ്ടല്ലേ. നമ്മളെ ഒരു ഭാഗത്താണ് പരിചയപ്പെടാം. അതെ, വെറൈറ്റി പേരാണ്. പേര് പറഞ്ഞോളൂ. കെനഡി. കെനഡി ഫുൾ പേര്? കെനഡി വർഗീസ്. കെനഡി വർഗീസ്. സജിൻ. സജിൻ ബ്രോ. സജിൻ ബ്രോ ആയിട്ട് നമ്മൾ ആൾറെഡി കോൺടാക്ട് ചെയ്ത് പുള്ളി വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. സച്ചു ബ്രോ. സച്ചു ബ്രോ ആണ് സാരഥിയിലെ. അതെ. പിന്നെ മനു. മനു വണ്ടിയുടെ കിളിയാണ്. ഏട്ടന്റെ പേര്? അജി. അജി സ്റ്റാഫൻ. സ്റ്റാഫൻ ആണ്. വേറെ ആളും കൂടി ഉണ്ട്, സെർജിയോ. സെർജിയോ. പിന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് വേറെ ആൾ കൂടി ഉണ്ട്, ഗോകുൽ ബ്രോ. നമ്മളെന്തായാലും വൈകാതെ റെഡി ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഷെഡിലേക്ക്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണിക്കാം, ബാക്കി കാര്യങ്ങൾ. എന്നിട്ട് നമ്മുടെ ചെക്കത പവർ ആയിട്ടിരിക്കുകയാണ്. അണ്ടർ ബോഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി, ക്വാർട്ടർ ഗ്ലാസ്സിലെ ലൈറ്റ് ഉണ്ട്. ഒരു ലൈൻ വണ്ടി ഇതാ പോകുന്നു. നമ്മുടെ ട്രിപ്പ് പോകാനുള്ള പയ്യന്മാരൊക്കെ അവിടെ ഉണ്ടിട്ട് മച്ചന്മാരെ. ഇതാണ് നമ്മുടെ ദൈവികന്റെ അണ്ടർവേൾഡ്. സംഭവം ബലൂണാർച്ച ഒക്കെ കെട്ടി ചെക്കൻ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിങ്ങൾ ട്രിപ്പ് പോകാനുള്ള കൂട്ടത്തിലല്ല, ട്രിപ്പ് പോകാനുള്ളതാണ്. അതെ, ട്രിപ്പ് പോകാനുള്ള ഏത്? അത് ശരി. അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കൻ ദൈവികന്റെ അണ്ടർവേൾഡ്. ഭ്രാന്തന്മാരുടെ സ്വീകരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ ദൈവികനല്ല സ്വീകരണം. പ്രൊഫസറാണ്. പ്രൊഫസർ. പ്രൊഫസർ ഒളിഞ്ഞോക്കണണ്ട. സെർജിയോ മാർക്കിന വിളച്ചിലെടുക്കരുത് കേട്ടോ. ബൈക്കറാനി ഉണ്ട്, പിന്നെതാ സ്പീക്കറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛന്മാരെ. സ്വീകരിച്ചോണ്ടിരിക്കയാണ് കണ്ടോ. ഇവിടെ ഫുള്ള് നമ്മുടെ പയ്യന്മാരുണ്ട്. ഹണിബേസ് വണ്ടി ഇതാ ചെക്കൻ എത്തിക്കഴിഞ്ഞു. അച്ഛന്മാരെ ഫുൾ പവറാണ് നമ്മുടെ ഹണിബേസിന്റെ കെച്ചവീര. ദൈവിക വന്നു, ഹണി ബേസ് വന്നു, ഇനി ഒരാൾ കൂടി വരാണ്ട്. ആരാണ്? ദാവൂദ് ഏട്ടൻ. കുമ്പന്റെ സ്വന്തം ദാവൂദ്. വെയിറ്റിംഗ് ആണല്ലേ. വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വരുന്നു വിചാരിക്കുന്നു. ഉം
നമ്മുടെ പ്രൊപ്രൈറ്റർ ഉണ്ടാവും കോർഡിനേറ്റർ. പുള്ളിയാണ് നമ്മുടെ നമുക്ക് വണ്ടിയൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഗജവീരയുടെ മാരകമായിട്ടുള്ള എത്രയാണ് അച്ഛന്മാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗജവീര ഫുൾ നോട്ട് ഫുൾ പവർ. പയ്യന്മാരൊക്കെ ഇതാ റാലി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് മുന്നിൽ കിട്ടാം, നമുക്ക് പയ്യന്മാരൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗജവീരനെ സ്വീകരിക്കാനുള്ള ചെറിയൊരു റാലിയാണ്. നേരത്തെ നമ്മൾ കണ്ട ദൈവികൻ്റെ ആയിരുന്നു. ഇവർ കുറച്ച് മുന്നിലാണുള്ള പവർ, ഒന്നൊരു മുന്നിൽ കിട്ടാം കേട്ടോ അച്ഛന്മാരെ. ഇത് ഗജവീരയുടെ റാലിയാണ്, ഗജവീരനെ സ്വീകരിക്കാം. ഇവിടെ കണ്ട് പയ്യന്മാരെ കണ്ടില്ലേ, എല്ലാവരും നല്ല രസമാണ്. വെള്ളപ്പൂക്കളുടെ ഡ്രസ്സൊക്കെയാണ് തലവേദന. ഇത് ശരിക്കും ഒരു മലയോട്ടമാണോ, നീ ശബരിമല പോകാണോ? ഉദ്ദേശം വേറെ എന്താണ്? ഇത് മറ്റൊരു തീർത്ഥാടന മല്ല മറ്റമ്മാരെ. ദിസ് ഈസ് സംതിങ് എൽസ്. അത് വർഷത്തിൽ ഒരു വട്ടം ഒരു നേരെ ഏതെങ്കിലും ഒരു ഏരിയ ഒരു വണ്ടി വെച്ച് ഇങ്ങനെ വിളിക്കണം, ഒരു വണ്ടി വീതം. ഇത്തവണ ഈ മാസം ഇതിപ്പോ നാലാമത്തെ വണ്ടിയാണ്. ഫസ്റ്റ് വന്നത് നമ്മുടെ റിറ്റാലിയേറ്റർ ആണ്, രണ്ടാമത് മൂൺലൈറ്റ് മോജോയ്, പിന്നെ ഇടയ്ക്ക് വണ്ണസ് രാവൺ വന്നു, അങ്ങനെ പലരും വന്നു. അതാ നമ്മുടെ ഗജവീര, ഗജവീര വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മച്ചാമാരെ ഇവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റാലി ആയിട്ട് പയ്യനെ വിളി എന്താ പറയാ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വേറെ ലെവലായിപ്പോ, അതിന്റെ വേറെ കാണാണ്ട്. അച്ഛന്മാരെ ഇവിടെ ഗജവീര ഇവിടെ ഓളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാട്ടി തരാ, കണ്ടില്ലേ. ഇവിടെ ഒക്കെ ആള് കൂടി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ പുള്ളിനെ പ്രത്യേകം ക്യാമറ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗജവീരന്റെ കിളി. ഇപ്പൊ എന്തായാലും നമുക്ക് ഗജവീരന്റെ ഉള്ളിക്കൊന്ന് പോവാം. നമ്മുടെ വിഷ്ണുവേട്ടൻ അവിടെ ഉണ്ട്. അടി പാപ്പ കണ്ടിട്ട് വാ.
വരായി ഒരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നില്ലേ അതെ നമ്മൾ അണ്ടർവേൾഡ് പ്രിൻസിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് ആകെ പയ്യന്മാരെ ബഹളാണ് എന്നാലും കുറച്ച് വിളിച്ചെടുത്തു ജസ്റ്റ് കണ്ടോളി നമ്മളിപ്പോ നിക്കുന്നത് കൊമ്പൻ വരാനുള്ള ഏരിയയിലാണ് മന്ദിരത്തിനടുത്താണ് അതെ കൊമ്പനില് ട്രിപ്പ് പോകുന്ന ടീമാണ് നമ്മുടെ ബാക്കിലിരിക്കുന്നതൊക്കെ ദേവികിതാ വരുന്നത് കൊമ്പൻ ചില കാരണങ്ങളാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അവര് വേറെ ട്രിപ്പ് വേണ്ടിയൊക്കെ തോന്നുന്നുണ്ട് ട്രാഫിക് ജാം ഉണ്ട് അതെ പട്ടാരക്കാരെ കുടുങ്ങി അടൂരി കുടുങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടു ഇപ്പതാ നമ്മുടെ ദേവിക ഇവിടെ ട്രിപ്പ് വിളിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല അച്ചാമാരെ സംഭവം അടിപൊളിയല്ലേ ദേവിക അടിപൊളിയായി ആ ലേസർ കാര്യങ്ങളൊക്കെ കണ്ടില്ല അച്ചാമാരെ രണ്ട് സൈഡും മൊട്ടായിട്ട് പോരാത്തന അപ്പോ 40 ഡോട്ടല്ല ലേസർ ഫ്രണ്ടിൽ നിന്ന് റെഡ് അടിപൊളിയാണ് സംഭവം ദേവി മെയിൻ ബോർഡും അപ്പൊ അച്ഛന്മാരെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദേവികിനും ഹണീബേസിനും ശേഷം നമ്മുടെ കൊമ്പന്റെ ദാവൂദും കളത്തിൽ ഇറങ്ങിയിരിക്കാണ് അല്ലേ നമ്മളെ ധാരാവിയുടെ ഇളയ പുത്രൻ സന്തതി എഴുന്നള്ളുന്നുണ്ട് ചെറിയ രീതിയിൽ വോക്കലൗട്ടും കാര്യങ്ങളും കേട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങ് ദൂരെ ചെക്കൻ എത്തി നമ്മൾ കാണുന്നില്ല പക്ഷെ വോക്കലൗട്ട് ചെറിയ രീതിയിൽ കേട്ട് തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഇങ്ങനെ പ്രഹരിക്കണ കാണാൻ പറ്റുന്നത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല ആ അവിടെ വൻ സ്വീകരണം മച്ചാൻ വരെ നമ്മൾ അവിടേക്ക് പോകാം മത്താപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു സ്വീകരണം അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ കൊമ്പൻ ഇവിടെ ഓളം സൃഷ്ടിച്ചു തുടങ്ങി മച്ചാമ്മാരെ ഇതാ അവിടെ നമ്മുടെ കൊമ്പൻ ദാവൂദ് ഇവിടെ അതാ മത്താപ്പ് എന്തൊക്കെ കത്തിക്കുന്നുണ്ട് മച്ചാമ്മാരെ മത്താപ്പല്ല സ്വീകരണമാണ് നമ്മുടെ ചെക്കനെ കൊമ്പൻ ദാവൂദിനുള്ള സ്വീകരണമാണ് ഹണീബേസ് പോയി ദേവിക്ക് പോയി ഇപ്പതാ ദേവിക്ക് പോയിട്ടില്ല കേട്ടോ ദേവിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ അതാ കൊമ്പൻ ദാവൂദ് നമ്മുടെ നിമലിത അവിടെ ഉണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇൻസ്റ്റ അറിയില്ല എന്റെ ധർമ്മം അതാണ് ഇൻസ്റ്റയിൽ പ്രൊമോഷൻ ഉണ്ടാവുക പിന്നെ അവിടെ മിസ്റ്റർ സോജാപ്പി ഫ്രം കൊമ്പൻ ഹോൾഡേജ് ഇവിടെ ഉണ്ട് പിന്നെ ഫിനിക്സിന്റെ വർമാജി ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ബിപിനേട്ട് ഇവിടെ ഉണ്ട് ആ പൊളിച്ചു മത്താപ്പൊക്കെ കണ്ടില്ല മാസം വരെ എന്താലേ മത്താപ്പു ബസിന്റെ മേലെന്ന് മത്താപ്പു ചെമ്മി ഹീറോടാ ഹീറോ ഇവിടെ സ്റ്റാഫാണ് കൊമ്പന്റെ സ്റ്റാഫാണ് മത്താപ്പു എന്താണ് We'll be right back.
വേൾഡ് പ്രിൻസ് പോയി, ഹണിബേസ് ആദ്യേ പോയി, ഇപ്പതാ കൊമ്പന്റെ ദാവൂദ് ഇവിടെ നിന്ന് ട്രിപ്പ് എടുത്ത് പോകാൻ പോവാണ് വക്കത്ത് നിന്നിട്ടോ. ചെക്ക ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി പോക്കലവട്ടൊക്കെയാണ് ചെക്കന്റെ വണ്ടി പുറപ്പെടുകയാണ്. വച്ചാൽ വരെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ദൈവികിന്റെ അണ്ടർവേൾഡ് പ്രിൻസിനെ കണ്ടു, പിന്നെ നമ്മുടെ കൊമ്പൻ ദാവൂദിനെ കണ്ടു. എല്ലാരും കൂടെ അവിടെ ഒരു പൂരപ്പറമ്പാക്കി പൂരപ്പറമ്പാക്കി ഇവർ യാത്ര തുടരട്ടെ. നമ്മള് താൽക്കാലികമായിട്ട് ഇവിടെ പറയുന്നു. അതെ, നമ്മള് വക്കത്തിന് ദാവൂദിനകത്ത് ലിഫ്റ്റ് അടിച്ച് ഇപ്പൊ അടൂര് വന്നിരിക്കുകയാണ്. അടൂരാണുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചുവൈൻ്റെ പിയാണ്. നമ്മുടെ കൊമ്പന്റെ ടീമൊക്കെ അവിടെ ഉണ്ട്. ഷമ്മി ഹീറോ, പിന്നെ അവിടെ മിഥുനേട്ടുണ്ട്, ജിബിൻ ചേട്ടനുണ്ട്, പിന്നെ ദീപ് ചേട്ടന്റെ അച്ഛനുണ്ട്, സോജാപ്പുണ്ട്. ബിബിൻ ചേട്ടൻ നേരത്തെ ഇറങ്ങി അല്ലേ? ഇറങ്ങി. സമാചാരം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് നടക്കണ്ട ബെല്ലൈക്കൺ ആഡ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സമാചാരം. ദിസ് ഈസ് ടൈക്കൂൺ സൈനിങ് ഓഫ് ഫ്രം അടൂർ.